മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം ഹോണർ 8 പ്രോ എന്ന ഫോൺ ഹോണറിൻ്റെ അല്ലെങ്കിൽ ഹുവാവേയുടെ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എൻഡ് ഫോണുകൾ ഒന്നായിരുന്നു. ഏകദേശം 1+5നോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ഒരു ഫോണായിരുന്നു. ഇപ്പോൾ അതിൻ്റെ അടുത്തൊരു അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷൻ എന്ന പേരിൽ ഹോണർ വ്യൂ 10 എന്ന പേരിൽ പുതിയൊരു ഫോൺ ഹോണർ ഇറക്കുവാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഹോണർ വ്യൂ 10 എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ്. അതുമായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് പറയാം. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹോണർ 8 പ്രോ അല്ലെങ്കിൽ ഹോണർ 9i ഹോണർ 7x ഫോണുകളിൽ കാണുന്ന അതേ ഒരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഫോണും വരുന്നത്. അതായത് ഫ്രണ്ടിൽ മൊത്തം ഗ്ലാസ് സാധാരണ ഫോണുകളെ പോലെ തന്നെ, നമുക്ക് ബാക്കിലും അതേപോലെ തന്നെ സൈഡിലും അലൂമിനിയം ആണ് വരുന്നത് ഈ ഫോൺ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള അലൂമിനിയമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസൈനിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 18:9 ആസ്പെക്ട് റേഷ്യയിലുള്ള പുതിയ ഡിസ്പ്ലേ ഡിസൈൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഫ്രണ്ടിൽ ഏകദേശം മൊത്തം ഡിസ്പ്ലേ വരുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ ഫുൾ വ്യൂ ഡിസ്പ്ലേ വരുന്ന ഒരു ഡിസൈനിലാണ് ഈ ഫോൺ വരുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ലീക്ക് ലുക്ക് തരുന്ന, കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് തരുന്ന ഒരു ഫോണാണ് തീർച്ചയായിട്ടും. അങ്ങനത്തെ ഒരു ഡിസൈനിലാണ് ഈ ഫോൺ വരുന്നത്. നമുക്ക് ഏകദേശം ഹോണർ 7x ഓൾമോസ്റ്റ് അതേ ഒരു ലുക്കാണ് തോന്നുന്നത്. ബാക്കിലെ ഫിംഗർ പ്രിൻറ് സെൻസർ ഫ്രണ്ടിലാണ് എന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് ഒരു ഹോണർ 7x ഒരു ലുക്കാണ് നമുക്ക് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് തോന്നുക. ഏതായിരുന്നാലും ബാക്കിയുള്ള ഡിസൈൻ അല്ലെങ്കിൽ ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഫോണിൻ്റെ കട്ടി എന്ന് പറയുന്നത് ഏകദേശം 7mm ആണ് കട്ടി വരുന്നത്. ഭാരത്തെ കുറിച്ച് പറയുമ്പോൾ 172g മാത്രമാണ് ഭാരം വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റിലേക്ക് അടുക്കുമ്പോൾ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ 5.99 inch ഡിസ്പ്ലേ സൈസുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. IPS LCD ടെക്നോളജി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ പറയുമ്പോൾ ഏകദേശം Full HD+ റെസൊല്യൂഷൻ ആണ്. അതായത് 2160x1080 പിക്സൽ റെസൊല്യൂഷൻ ആണ് ഇതിൽ വരുന്നത്. പിക്സൽ ഡെൻസിറ്റി അല്ലെങ്കിൽ PPI പിക്സൽ പെർ ഇഞ്ച് പറയുമ്പോൾ ഏകദേശം 403 PPI ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്രിസ്പ്നെസ് തരുന്ന നല്ലൊരു ഡിസ്പ്ലേ ആണ്. ഏകദേശം 1+5T അല്ലെങ്കിൽ 1+5 അതിനൊക്കെ ഏകദേശം ഇതേ ഒരു കാറ്റഗറിയിലുള്ള ക്രിസ്പ്നെസ് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ ബാക്കിയുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിസ്പ്ലേയുടെ കർവ്ഡ് എഡ്ജസ്സാണ് ഡിസ്പ്ലേയുടെ സൈഡ് വരുന്നത് അല്ലെങ്കിൽ അരികുകളൊക്കെ. അത് അത്യാവശ്യം നല്ലൊരു സ്ലീക്ക് ലുക്ക് തരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ഡിസ്പ്ലേ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് കാര്യത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ OS വേർഷൻ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷനിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓറിയോ അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് 8 എന്നും വിളിക്കാം. പിന്നെ നമുക്ക് ഈ ആൻഡ്രോയിഡ് ഓറിയോയെ ഒരുപാട് മാറ്റം വരുത്തിയിട്ടാണ് ഹോണർ ഇറക്കാറ്. അവരുടെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയ MUI അല്ലെങ്കിൽ ഇമോഷൻ UI എന്ന് വിളിക്കാൻ പറ്റുന്ന അങ്ങനത്തെ യൂസർ ഇന്റർഫേസിലാണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് MUI 8 വേർഷനാണ് വരുന്നത്. അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സുള്ള നമുക്ക് ഷോമി MIUI ഒക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനേക്കാളും ഫീച്ചേഴ്സുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഈ MUI 8. അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ടുള്ള നല്ലൊരു യൂസർ ഇന്റർഫേസ് ആണ്. ഹോണറിൻ്റെ ഫോണുകളൊക്കെ ഈ യൂസർ ഇന്റർഫേസ് ആണ് വരുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ MUI 8 ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായിരുന്നാലും ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഓരോ വേർഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് പിക്സൽ ഫോണുകൾ ഒഴിച്ച് മാറ്റി നിർത്തിയാൽ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് ഓറിയോയോട് കൂടി വരുന്ന ഒരു ഫോണായിരിക്കും ഈ ഹോണർ വ്യൂ 10. ഏതായിരുന്നാലും ഇനി അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് പ്രവേശിക്കുമ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ CPU അല്ലെങ്കിൽ പ്രൊസസ്സറിനെ കുറിച്ച് സംസാരിക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫോണിൻ്റെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഹുവാവേയുടെ തന്നെ സ്വന്തം പ്രൊസസ്സറായ ഹുവാവേ ഹൈ സിലിക്കൺ കിരൺ 970 പ്രൊസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഹോണർ 8 പ്രോയിൽ കിരൺ 960 പ്രൊസസ്സറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള ഒരു പ്രൊസസ്സറാണ് ഈ കിരൺ 970 എന്ന പ്രൊസസ്സർ. അതായത് ഏറ്റവും ടോപ്പ് എൻഡ് പ്രൊസസ്സർ, നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന പ്രൊസസ്സറെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് പ്രൊസസ്സറാണ് ഇത് എന്നാണ് നമുക്ക് സ്പെസിഫിക്കേഷൻ നോക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രൊസസ്സറിൻ്റെ ആർക്കിടെക്ചർ നോക്കുമ്പോൾ 4 പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള കോട്ടക്സ് A73 കോറുകളും അതുപോലെ തന്നെ പിന്നെ 4 കോട്ടക്സ് A53 പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോറുകളാണ് ഇതിനുള്ളത്. നമുക്ക് CPU കുറിച്ച് നോക്കുമ്പോൾ കിരൺ 960 അതേ ഒരു പെർഫോമൻസ് ആണ് കിട്ടുക. നമുക്ക് കിരൺ 960 CPU പെർഫോമൻസ് നോക്കുമ്പോൾ ഏകദേശം സ്നാപ്ഡ്രാഗൻ്റെ ഏറ്റവും ടോപ്പ് പ്രൊസസ്സറായ സ്നാപ്ഡ്രാഗൻ 835 പ്രൊസസ്സറിൻ്റെ CPU പെർഫോമൻസിനേക്കാളും
കൂടുതൽ പെർഫോമൻസ് നമുക്ക് കിരൺ 960 തന്നിരുന്നു. അപ്പോൾ ആ സി പി യു പെർഫോമൻസ് നമുക്കൊരു ഡൗട്ടും ഇല്ല, ടോപ്പ് പെർഫോമൻസ് തരും തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ജി പി യു പെർഫോമൻസിലാണ് ചെറിയതായിട്ട് കുറച്ചൊരു ബാക്കിൽ നിന്നിരുന്നത്, പക്ഷേ നമുക്കിപ്പോൾ ജി പി യു പെർഫോമൻസും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 20% ജി പി യു പെർഫോമൻസ് കൂടുതലായിട്ട് കിരൺ 960നേക്കാളും കൂടുതൽ കിട്ടും എന്നാണ് ഹുവാവേ അവകാശപ്പെടുന്നത്. മാത്രമല്ല ഈ 970യിൽ ഉപയോഗിച്ചിരിക്കുന്ന ജി പി യു 50% പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ജി പി യു ആണ്. 960 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഈ ജി പി യുവിൻ്റെ പേരാണ് മാലി G72 MP12 എന്ന ജി പി ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജി പി യു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് അത്യാവശ്യം നല്ലൊരു ടോപ്പ് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ കിരൺ 970 പ്രതീക്ഷിക്കാൻ സാധിക്കും എന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ 10 nanometer ടെക്നോളജിയിലാണ് ഈ പ്രൊസസ്സർ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സർ ആയിരിക്കും ഇത്. പിന്നെ നമുക്ക് ഈ കിരൺ 970 പ്രധാനമായിട്ടുള്ള ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് NPU എന്ന ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന സെപ്പറേറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. ഇത് മിക്കവാറും ഉപയോഗിക്കുന്നത് AI ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നമ്മളുടെ ഫോൺ നമ്മളെ മനസ്സിലാക്കുന്ന, അതായത് ചെറിയ രീതിയിൽ ഒരു ബ്രെയിനൊക്കെ ഉള്ള പോലെ ഫോൺ വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ NPU ഉപയോഗിക്കുന്നത്. ഈ NPU കൊണ്ട് തന്നെ നമുക്ക് ഈ ഫോൺ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഈ പ്രോസസ്സർ പഠിച്ചെടുക്കും. അത് മാത്രമല്ല നമുക്ക് നമ്മളുടെ ഫേസ് ഇത് പഠിച്ചെടുക്കും. അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഏത് വസ്തുവാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇതിന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ക്വാളിറ്റി തരും. അതുപോലെ തന്നെ ഉപയോഗം, നമ്മളുടെ ഫോണിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അതിനനുസരിച്ച് പവർ എഫിഷ്യൻസി ആയിട്ട് വർക്ക് ചെയ്യും. നമുക്ക് പവർ വേണ്ട ടൈമിൽ അതിനനുസരിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനൊക്കെ സഹായിക്കുന്ന ആർട്ടിഫിഷ്യൽ ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ NPU ഉപകാരപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടും വേണ്ട, പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഈ പ്രൊസർ ടോപ്പ് പ്രൊസറാണ് എന്ന് തന്നെ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റാമും മെമ്മറി കാര്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലേക്ക് ഏകദേശം 6GB റാമിലും അതേപോലെ തന്നെ 128GB ഇൻറ്റേണൽ മെമ്മറിയോട് കൂടി തന്നെയാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മെമ്മറി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. മൈക്രോ എസ് ഡി ഉപയോഗിച്ചിട്ട് നമുക്ക് SIM2 സ്ലോട്ടിലായിരിക്കും നമുക്ക് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുക. അതായത് നമുക്ക് അറ്റ് എ ടൈം നമുക്ക 2 SIM ഉപയോഗിക്കാം, അല്ലെങ്കിൽ 1 SIM ഒരു മെമ്മറി കാർഡ് ഉപയോഗിക്കുന്ന ഒരു സെറ്റപ്പോട് കൂടിയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു മെയിൻ കാര്യത്തിലേക്ക് കടക്കാം. അതായത് ക്യാമറയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. ബാക്കിലെ മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 16 MP സാധാരണ ടൈപ്പുള്ള ക്യാമറയാണ്. നമുക്ക് രണ്ടാമത്തെ ബാക്കിലെ ക്യാമറ നോക്കുമ്പോൾ ഏകദേശം 20 MP ക്യാമറയാണ് വരുന്നത്. ഇതൊരു മോണോക്രോം ക്യാമറയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറാണ് ഇതിൽ നിന്ന് കിട്ടുക. അതായത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സഹായിക്കുക. അതേപോലെ തന്നെ പോർട്രേറ്റ് മോഡിലുള്ള ഫോട്ടോ എടുക്കാനൊക്കെ സഹായിക്കുന്ന ക്യാമറ ആയിട്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ ക്യാമറ. ഓക്കെ, പിന്നെ ബാക്കിലെ രണ്ട് ക്യാമറയും നമുക്ക് F1.8 അപ്പർച്ചർ വാല്യൂ ഉള്ള ലെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലോ ലൈറ്റ് പെർഫോമൻസിനൊക്കെ പറ്റിയൊരു ലെൻസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഹോൺറേറ്റ് പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം F2.2 അപ്പർച്ചർ വാല്യൂ ഉള്ള ലെൻസ് ആയിരുന്നു. എന്നിട്ട് പോലും നമുക്ക് OnePlus 5 കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അതിനേക്കാൾ ക്വാളിറ്റി തരുന്ന ചില ടൈമിൽ പിക്ചറൊക്കെ കിട്ടുന്നൊരു ക്യാമറ ആയിരുന്നു ഹോൺറേറ്റ് പ്രോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഹോൺറേറ്റ് പ്രോയിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ ക്വാളിറ്റി തരുന്ന പിക്ചർ തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്പെസിഫിക്കേഷൻ നോക്കിയിട്ട് ഒരു ഡൗട്ടും വേണ്ട, അതിനേക്കാളും നല്ലൊരു ക്വാളിറ്റിയുള്ള പിക്ചർ ആയിരിക്കും കിട്ടുക. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 13 MP ആണ് ഫ്രണ്ട് ക്യാമറ ഉള്ളത്. F2.0 അപ്പർച്ചർ വാല്യൂ ഉള്ള നല്ലൊരു സെൽഫി ക്യാമറ എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള സെൽഫി ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുമ്പോൾ, പിന്നെ ക്യാമറയെ കുറിച്ച് ഒരു പ്രധാന പോരായ്മ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന ഫീച്ചർ ഉള്ള, അല്ലെങ്കിൽ വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ പിക്ചർ എടുക്കുമ്പോൾ ഷെയ്ക്ക് ആകുന്നതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതില്ലാതെയാണ് ഈ ഫോൺ വരുന്നത്. അതൊരു നമുക്ക് ക്യാമറ സെൻട്രിക് ഫോൺ ആകുമ്പോൾ അതില്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് തന്നെ പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വീഡിയോ ക്വാളിറ്റിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് 3750 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബാറ്ററി ലൈഫ് തന്നെ പ്രതീക്ഷിക്കാം. കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊസർ കിരൺ 970 എന്നത് അത്യാവശ്യം നല്ല പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസറാണ്. നമുക്ക് ഈ കിരൺ 960 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം 50% നമുക്ക് പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊസറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ മാത്രവുമല്ല നമുക്ക് ഇതിനോട് കൂടെ തന്നെ ഫാസ്റ്റ് ചാർജറും ഹുവാവേ കൊടുക്കുന്നുണ്ട്. അതും വലിയൊരു കാര്യം തന്നെയാണ്. നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഫോണിന് ചാർജ് കയറാൻ സഹായിക്കും എന്നൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായിരുന്നാലും ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ
സംഗതി സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സെൻസേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന് എല്ലാ ബേസിക് സെൻസേഴ്സും ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിന് ഗൈറോസ്കോപ്പ് സെൻസർ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമായിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ഹോണറിൻ്റെ സ്വന്തം വെബ്സൈറ്റായ ഇന്ത്യയിലെ ഹൈ ഹോണർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലുള്ള സ്പെസിഫിക്കേഷനിലും അതിൻ്റെ സെൻസേഴ്സിലും ഒരുപാട് ബേസിക് സെൻസേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഗൈറോസ്കോപ്പ് സെൻസർ കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മാത്രമല്ല ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ബാക്കിയുള്ള വെബ്സൈറ്റിലൊക്കെ നോക്കിയിട്ട് ഒരു കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഹോൺട്രേറ്റ് പ്രോയുടെ അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഗൈറോസ്കോപ്പ് സെൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് താഴെ കമൻറ്റിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറിനെ കുറിച്ച് പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫ്രണ്ടിലാണ് വരുന്നത്. മാത്രമല്ല നമുക്ക് ഈ ഫിംഗർ പ്രിൻറ്റ് സെൻസർ നാവിഗേഷൻ കീ ആയിട്ട് പ്രവർത്തിക്കാനും സാധിക്കും. അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസറിൽ സ്വൈപ്പ് ചെയ്തിട്ടും ഒക്കെ നമുക്ക് ബാക്കിലേക്കും അതേപോലെ തന്നെ റീസെൻറ്റ് ആപ്പ് കീ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. മാത്രമല്ല നമുക്ക് ഓൺ സ്ക്രീൻ നാവിഗേഷൻ ബട്ടൺസും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് IR ബ്ലാസ്റ്റർ സംവിധാനം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഫോൺ റിമോട്ട് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 3.5 mm ഓഡിയോ ജാക്കയോട് കൂടെയാണ് വരുന്നത്. ഡയറക്റ്റ് നമുക്ക് സാധാരണ ഇയർഫോൺ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ USB Type-C ആണ് വരുന്നത്. പിന്നെ ഫേസ് അൺലോക്കിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ് ഈ ഫോൺ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഫേസ് അൺലോക്കിംഗ് സംവിധാനം ഉപയോഗപ്പെടുത്താൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ NPU എന്ന പ്രോസസ്സറിൽ പറഞ്ഞ ന്യൂറൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമുക്ക് നമ്മളുടെ ഫേസ് അതിന് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അതിനനുസരിച്ച് വളരെ നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യും എന്നൊക്കെയാണ് ഹുവാവേ അവകാശപ്പെടുന്നത്. പിന്നെ നമുക്ക് NFC ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെയുള്ള എല്ലാ നല്ല ഫീച്ചേഴ്സും ഉള്ളൊരു ഫോണാണ് ഇത്. ഇനി നമുക്ക് അവൈലബിലിറ്റി അല്ലെങ്കിൽ പ്രൈസിങ്ങിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ആമസോൺ വഴി ആണ് ഈ ഫോൺ വിൽപ്പനയ്ക്ക് വരുന്നത്. ഏകദേശം January 8 മുതൽ നമുക്ക് ഇത് സെയിൽസിന് വരുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത് സെയിൽസിന് വരുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരും. ഏതായിരുന്നാലും നമുക്ക് ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് ഇതുവരെ ഹോണർ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഏകദേശം നമുക്ക് 1+5T ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോൺ ആയിട്ടായിരിക്കും ഇത് വരിക. തീർച്ചയായിട്ടും ഹോൺട്രേറ്റ് പ്രോ അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 1+5T ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 30,000 പ്രൈസ് റേഞ്ചൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏതായിരുന്നാലും പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ പിന്നീട് താഴെ കമൻറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കറക്റ്റ് കൺഫർമേഷൻ വന്നതിന് ശേഷം. അതേപോലെ തന്നെ 1-2 കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ക്യാമറക്ക് ഉണ്ടോ എന്നുള്ള കാര്യം, അതിനെക്കുറിച്ച്, അതേപോലെ തന്നെ ഗൈറോസ്കോപ്പ് സെൻസർ ഉണ്ടോ എന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഗൊറില്ല ഗ്ലാസ് ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, ഇതൊന്നും ഞാൻ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ഹോണറിൻ്റെ വെബ്സൈറ്റുകളിലും എവിടെയും നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഒരു കറക്റ്റ് കൺഫർമേഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താഴെ ഫസ്റ്റ് കമൻറ്റിൽ തന്നെ ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണം താഴെ. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഹോണർ V10 എന്ന ഫോണിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും കാര്യത്തെയും കുറിച്ച് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.